ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പ് വെച്ച് ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി ഞാനിത് കൊത്തി അരിഞ്ഞ ഇഞ്ചിയാണ്. ഇങ്ങനെ അല്ലെങ്കിൽ തീരെ കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് നമുക്കിത് വറുത്തെടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചിലർ ഇഞ്ചി കൊത്തി അരിഞ്ഞതിന് ശേഷം അതിൻ്റെ നീര് നന്നായി പിഴിഞ്ഞെടുത്തതിന് ശേഷം മാത്രമേ ഇതിങ്ങനിട്ട് വറക്കുള്ളൂ. പക്ഷേ ഞാൻ അങ്ങനല്ല ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കുമെന്ന് മൂത്ത് എടുക്കാനായിട്ട്, വറുത്തെടുക്കാനായിട്ട്. നമ്മൾ തീയൊക്കെ കുറച്ചിട്ട് ക്ഷമയോടെ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചി ഇവിടെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്, നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. കുറേ അധികം സമയം എടുത്തിട്ടുണ്ട് നമ്മളിത് മൂപ്പിച്ചെടുക്കാനായിട്ട്. വളരെ തീ കുറച്ചിട്ടിട്ടേ ഇത് മൂപ്പിച്ചെടുക്കാവുള്ളൂ, കാരണം ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത് നമുക്കിതിലേക്ക് വേണ്ട മുളകും ഉള്ളിയും കൂടി ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഇഞ്ചി വറുത്ത അതേ എണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മൂത്ത് ഒരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. തീ ഒരുപാട് കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നമ്മുടെ ഉള്ളിയുടെയും മുളകിൻ്റെയും ഒക്കെ കളറൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഒരു ഗോൾഡൻ ഷെയ്ഡ് ആകുന്നിടം വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഉള്ളി മുളകും ഒരു ഗോൾഡൻ ഷെയ്ഡായി, നല്ലപോലെയായി. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് കറിവേപ്പില ഒന്ന് മൂപ്പിച്ചെടുത്ത് ഇതിനെ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇഞ്ചിയും മുളകും ഉള്ളിയും കറിവേപ്പില എല്ലാം മൂത്ത് ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കടുക് വറക്കാം. അതേ എണ്ണ ഉപയോഗിച്ച് തന്നെയാണ് കടുക് വറക്കുന്നത്. ആവശ്യത്തിന് കടുക് ഇടുക. ഇനി അതിലേക്ക് നമുക്ക് പത്തലമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി മെല്ലെ തീ ഓഫ് ചെയ്തിട്ട് നമുക്കതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, അതിനോടൊപ്പം കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും, പിന്നെ ആവശ്യത്തിന് കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞെടുത്ത വെള്ളം ചേർക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് അത് പിഴിഞ്ഞെടുക്കണം. നമുക്ക് അതിൻ്റെ വെള്ളമാണ് എടുക്കേണ്ടത് പിഴിഞ്ഞിട്ട്. അപ്പോൾ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ഇത് അടുപ്പിൽ വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരാനായിട്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ നമ്മുടെ പൊടികളും വെള്ളവും എല്ലാം നന്നായിട്ട് തിളച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ഉള്ളിയെല്ലാം ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇതിനി പതിയെ തീ ചെറിയതായി കുറച്ചിട്ട് പതിയെ വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോഴത്തേനും ഇത് വെള്ളമെല്ലാം ഒന്ന് വറ്റി ഒരു കുഴമ്പ് രൂപത്തിലേക്ക് ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാടൊന്നുമില്ല, ഒരു സ്പൂൺ ശർക്കരയോളേ ഉള്ളൂ. ഇനി അത് തീ ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, ശർക്കരയൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇഞ്ചിക്കറി റെഡിയാകും. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടെ ഇതൊന്ന് തിക്കാവും. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന കറിയാണ്. നമ്മൾ മധുരം ചേർത്തെങ്കിലും ആ മധുരം ഒന്നും ഒരിക്കലും എടുത്തു നിൽക്കത്തില്ല. നമുക്ക് ഇഞ്ചിയുടെയും പുളിയുടെയും ഒക്കെ ഒരു ആ ഒരു ടേസ്റ്റിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മധുരം കൊടുക്കുന്നത്. സദ്യക്കൊക്കെ മെയിൻ ആയിട്ടുള്ള കറികളിലൊന്നാണ് ഇഞ്ചിക്കറി. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.